ഈ ബിഗ് ബോസ് സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കോമണറായ ഒരാൾ മത്സരാർത്ഥിയായി എത്തിയത്. മൂവാറ്റുപുഴ സ്വദേശിയായ ഗോപികയാണ് ഈ ഭാഗ്യം നേടിയെടുത്തത്. എന്നാൽ ഗോപികയുടെ വരവിന് പിന്നാലെ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് കേട്ട പേരാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ശാലിനി നായരുടേത്. സീസൺ 4 മത്സരാർത്ഥിയായ ശാലിനി ഇപ്പോഴും താൻ ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ പുറത്തായ വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ശാലിനിക്ക് ഗോപികയെ നേരത്തെ പരിചയം ഉണ്ടെന്നും ശാലിനിയാണ് കോമണറായി ഗോപികയെ നിർദ്ദേശിച്ചതെന്നും ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഗോപിക വീട്ടിൽ എത്തിയതിനു പിന്നാലെ ശാലിനി അവരെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്റ് പങ്കുവച്ചെത്തിയിരുന്നു. പ്രിയപ്പെട്ട ഗോപികയെ, ചുവടുകൾ തളരാതെ, വാക്കുകൾ ഇടറാതെ, ലക്ഷ്യങ്ങൾ പതറാതെ മുന്നോട്ട് പോകുവാൻ ധൈര്യമുണ്ടാകട്ടെ എന്നായിരുന്നു ശാലിനി മുൻപ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഗോപികയുടെ എൻട്രി കണ്ടു. കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഗോപികയിൽ ഞാൻ എന്നെ തന്നെ കണ്ടുവെന്നായിരുന്നു ശാലിനി എന്ന് പറഞ്ഞിരുന്നതും. അതേസമയം ഗോപികയെ നേരത്തെ ശാലിനിക്ക് പരിചയമുണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ പലരും താനാണ് ഗോപികയെ ബിഗ് ബോസിലേക്ക് നിർദ്ദേശിച്ചത് എന്ന് ആരോപിക്കുന്നു എന്ന പരാതിയുമായി പുതിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ശാലിനി. ഇപ്പോൾ ഗോപികയുടെ ജന്മദിനത്തിലാണ് ശാലിനിയുടെ പോസ്റ്റ്. ഒരു കരുതൽ തന്നതിന് ഇന്ന് ഞാൻ നിന്റെ പേരിൽ കല്ലെറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വിഷമമില്ല. എങ്കിലും ബിഗ് ബോസ് വീടിനുള്ളിൽ കയറാൻ പിൻവാതിൽ നിയമനത്തിന് മുൻ മത്സരാർത്ഥി ശാലിനി ശുപാർശ ചെയ്തു എന്ന് തുടങ്ങിയ കമൻറ്റുകൾ പലയിടങ്ങളിലായി ഞാൻ കാണുന്നുണ്ട്. ഗുരുതരമായ ആരോപണമാണത്. ഈ സീസണിൽ മത്സരിക്കുന്ന പല മത്സരാർത്ഥികളെയും എനിക്ക് പേഴ്സണലി അറിയാം. അവരെ വെച്ചൊന്നും ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരാത്തതും ഇവിടെ ഇങ്ങനെ സംഭവിച്ചതും ഗോപികയോടുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുകൊണ്ടാണ്. കോമൺ മാൻ ഓഡീഷന് വേണ്ടി മത്സരിച്ച ആയിരങ്ങളെ മാത്രം എനിക്ക് ഇത് ബോധ്യപ്പെടുത്തിയാൽ മതി. ഈ കുട്ടിക്ക് ഓഡീഷൻ സെലക്ഷൻ കിട്ടിയതിൽ എൻ്റെ യാതൊരുവിധ സഹായവും ഉണ്ടായിട്ടില്ല. ഷോയിലേക്ക് പോകുവാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വസ്ത്രങ്ങൾ ഒരുക്കുക എന്നത് ഗോപികയെയും ഫവിയെയും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വിവരം എന്നെ അറിയിച്ചപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന പലരും ചെയ്യാൻ മനസ്സ് കാണിക്കാത്ത ചിലത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം സപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ തിരസ്കരിക്കാതെ കൂടെ നിന്ന മെറിസാൻ കൂടി കൂടെ നിന്നപ്പോൾ ഗോപികയ്ക്ക് അതൊരു സഹായമായി മാറി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അനാവശ്യ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നത് 10% മാത്രമാണെങ്കിലും സന്തോഷമാണ്. ഇതാണ് സത്യം. തെളിവുകളുമുണ്ട്. പക്ഷേ ആ കുട്ടി ഷോ കഴിഞ്ഞ് തിരിച്ചു വരാതെ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ പറയുവാൻ തനിക്ക് സാധിക്കില്ല. നിന്റെ ആരാടി ഗോപിക എന്ന ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിരുന്നു. സഹോദരന് സമാധാനമാകും വിധം മറുപടി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കുറി തൊട്ട് ചുരിദാറിട്ട് നടക്കുന്നതുകൊണ്ട് സഭ്യതയുടെ ആഴം അളക്കരുത്. എനിക്ക് സംസാരിക്കാൻ നന്നായി അറിയാം. കൂടുതലൊന്നും ഞാൻ പറയുന്നുമില്ല. ഒന്നും കൂടി പറയട്ടെ, മത്സരാർത്ഥികളുടെ പ്രെഡിക്ഷൻ ലിസ്റ്റ് ഇടുന്ന സമയത്തിലും കോമണർ മത്സരാർത്ഥി സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞപ്പോഴും ഏഷ്യാനെറ്റ് പുറത്തുവിടുന്നത് വരെ ഗോപികയുടെ മുഖം ഞാൻ പബ്ലിഷ് ചെയ്ത് സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റ് വരാൻ പോകുന്ന എന്തും ഞാൻ നേരിടാൻ തയ്യാറായിരിക്കുന്നു എന്ന് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ശാലിനി സോഷ്യൽ മീഡിയയിൽ എത്തിയത്.